ഒഫീഷ്യലി ഞാനൊരു കന്യങ്ങാട്ട് നീലിയാണ്. ആദ്യം പ്രേതം ടു ചെയ്തു, പിന്നെ പ്രീസ്റ്റ് ചെയ്തു, ഇപ്പൊ ഇതും പ്രേതപ്പടം. അപ്പൊ ഒഫീഷ്യലി ഒരു കന്യങ്ങാട്ട് നീലിയാണ് മലയാള സിനിമയുടെ എന്നുള്ള പോലെ കുറേ ട്രോളുകളൊക്കെ ഞാൻ കണ്ടു. ഇപ്പോൾ എനിക്ക് പ്രേക്ഷകരുടെ നെഗറ്റീവ് കമൻസോ നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നുമില്ല. ഞാൻ എവിടെയും എത്തത്തില്ലായിരുന്നു ഈ ബോൾഡ്നെസ്സോ അല്ലെങ്കിൽ ഈ ഒരു ഒന്നും ഉണ്ടാവില്ല. ഇതിൽ വിഷ്ണു ചേട്ടൻ പറയുന്നുണ്ട് ഒരു ടാറ്റൂകളാണ് അവളെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. ബിക്കോസ് എൻ്റെ കയ്യിൽ ഫുൾ ടാറ്റു ഉണ്ട്, ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. കൃഷ്ണൻകുട്ടി പണി തുടങ്ങി ഞാൻ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞിട്ടാണ് എൻ്റെ ടൈറ്റിൽ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സബ്ജക്റ്റും ടൈറ്റിലും തമ്മിൽ ഒരു ബന്ധമില്ല. ആകെന്ന് വെച്ചാൽ എല്ലാവരുടെയും ലൈഫിൽ കുഞ്ഞിലെ നമ്മളുടെ അടുത്ത് നമ്മളുടെ അമ്മയോ ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് ഒന്നൊരു കഥ പറയും, അത് നമ്മൾ എപ്പോഴും നമ്മളുടെ മനസ്സിൽ സ്ട്രൈക്കാവും. അപ്പോൾ അതുപോലെ എല്ലാവരുടെയും ലൈഫിലൊരു കൃഷ്ണൻകുട്ടി ഉണ്ടാവും. അതുപോലെയാണ് വിഷ്ണുചാൻ്റെ ജീവിതത്തിലുള്ളൊരു ഒരു പാട്ടാണ് കൃഷ്ണൻകുട്ടി. അത് നമ്മളുടെ സ്റ്റോറി ആയിട്ടൊരു ഒരു ഒരു പോകുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നുണ്ട് ആ ഒരു സീൻസ്. അപ്പോൾ അതാണ് കൃഷ്ണൻകുട്ടി എന്നുള്ളൊരു സംഭവം. എല്ലാവരുടെയും അല്ലേ ചേട്ടൻ്റെ ലൈഫിലും ഉണ്ടാവും കൃഷ്ണൻകുട്ടി. കുഞ്ഞിലെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കുർത്തിക്കിടുമ്പോൾ നിന്നെ വന്ന് ബോധം പിടിക്കും എന്ന് പറയുമല്ലോ, അതാണ് നമ്മുടെ കൃഷ്ണൻകുട്ടി. അപ്പോൾ കൃഷ്ണൻകുട്ടി ആരാന്ന് പലർക്കും സംശയമുണ്ട്. എൻ്റെ ആദ്യം നമ്മളിതിൻ്റെ പോസ്റ്റ് തൊട്ടപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഓക്കെ ഇതൊരു കോമഡി പടമാണ് കൃഷ്ണൻകുട്ടി പണി തുടങ്ങി. അത് കഴിഞ്ഞ് ടീസ് ഇറങ്ങിയപ്പോൾ ആ ഇതെന്താണിത്, തിയേറ്റർ മറ്റേ വിഷ്ണുചാരൻ്റെ ഡയലോഗ് മാത്രം വന്നിട്ടുള്ളൊരു ഇത് വന്നപ്പോഴത്തേക്കും എല്ലാവരും ചോദിച്ചാൽ ഓക്കെ എന്തൊരു ത്രില്ലർ ഒരു പ്രേതപ്പടം. ഓക്കെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇതൊരു പ്രേതപ്പടമാണ്. ആൻഡ് ഒഫീഷ്യലി ഞാനൊരു കന്യങ്ങാട്ട് നീലിയാണ്. ആദ്യം പ്രേതം ടു ചെയ്തു, പിന്നെ പ്രീസ്റ്റ് ചെയ്തു, ഇപ്പോൾ ഇതും പ്രേതപ്പടം. അപ്പോൾ ഒഫീഷ്യലി ഒരു കന്യങ്ങാട്ട് നീലിയാണ് മലയാള സിനിമയുടെ എന്നുള്ള പോലെ കുറേ ട്രോളുകളൊക്കെ ഞാൻ കണ്ടു. പക്ഷേ ഏറ്റവും സന്തോഷമുള്ളതായിരുന്നു വെച്ചാൽ ഞാൻ ക്വീൻ കഴിഞ്ഞിട്ട് ചേട്ടനെ ഞാൻ ഇതിനു മുമ്പ് പ്രൊമോഷന് കണ്ടതാണ് ക്വീൻ. അപ്പോൾ ഓൾമോസ്റ്റ് 2-3 ഇയേഴ്സായി ഇപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് കൃഷ്ണൻകുട്ടി. അപ്പോൾ അതിൻ്റെതായ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ക്വീൻ എന്ന സിനിമ കഴിഞ്ഞിട്ട് ഇപ്പോൾ ലൂസിഫറിനൊക്കെ പതുക്കെ പതുക്കെ ആൾക്കാർ എൻ്റെ ആക്ടിങ് ഇഷ്ടപ്പെട്ട് തുടങ്ങി, അല്ലെങ്കിൽ നല്ല റെസ്പോൺസ് കിട്ടി തുടങ്ങി. അപ്പോൾ ബിയാട്രിസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ബിയാട്രിസ് എന്നാണ്. അപ്പോൾ ഈ സ്ക്രിപ്റ്റിനെ കുറിച്ച് എൻ്റെ അടുത്ത് ആനന്ദേടനും സൂര്യേടനും വന്നപ്പോൾ തന്നെ ഞാൻ റെഡിയാണ് ഈ ഇത് ചെയ്യാൻ. ഇതിൽ പല കാര്യങ്ങളും ഞാൻ ആദ്യമായിട്ടാണ് സ്ക്രീനിൻ്റെ മുമ്പിൽ ചെയ്യുന്നത്. അതായത് ഫൈറ്റ് സീനുണ്ട് ഈ സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്, ഓൺ സ്ക്രീൻ കിസ്സിങ് സീൻ ആദ്യമായിട്ടാണ് ഈ സിനിമയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ല, ആദ്യ ദിവസം ഞാൻ പറഞ്ഞില്ല, ഞാൻ വീട്ടിൽ പോയിട്ട് ചോദിച്ചു അത് കിസ്സിങ് സീനുണ്ട് എന്താണ് ചെയ്യേണ്ടത്, പക്ഷേ അടിപൊളി സ്ക്രിപ്റ്റാണ്. ബട്ട് എൻ്റെ അച്ഛനും അമ്മയും ചോദിച്ചു അത് നെസസറി ആണോ, ആ ഒരു സിനിമയ്ക്ക് നെസസറി ആണോ, ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദാറ്റ് ക്യാരക്ടർ. അപ്പോൾ ഐ സെഡ് യെസ് അത് ആ ഒരു റിക്വയർഡ് ആണ് ദാറ്റ് പെർട്ടിക്കുലർ സീൻ. മൈ ഫാമിലി സെഡ് യെസ് ഗോ ഹെഡ്, അഫ്കോഴ്സ് ഒരു സിനിമയ്ക്ക് ആ ഒരു ക്യാരക്ടറിന് അത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ യു ഷുഡ് ഡു ദാറ്റ്. അപ്പോൾ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലിയായിരുന്നു. ആൻഡ് യെസ് ഇതാണ് കൃഷ്ണൻകുട്ടി. കുറേ നാൾക്ക് ശേഷം ഒരു അടിപൊളി സ്ക്രിപ്റ്റ് വന്നു, അത് അടിപൊളിയായി ചെയ്തു എന്നാണ് വിശ്വാസം. തീർച്ചയായിട്ടും ഈ ഒരു ടീം കേട്ടോ, നമ്മളുടെ ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് എല്ലാവരും ട്രെയിലർ ഉണ്ട് പറഞ്ഞു, ഓ ഇത് തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യേണ്ട പടമാണെന്നുള്ളവരും പറഞ്ഞായിരുന്നു. പക്ഷേ നമുക്ക് അങ്ങനെ നമ്മൾ തിയേറ്റർ ഒന്നുമില്ല ആ സമയത്ത്. നമുക്ക് കോവിഡ് ടൈമിൽ എന്തെങ്കിലും ഒരു സിനിമ വന്നാൽ തന്നെ നമുക്ക് വലിയ കാര്യമാണ്. OTT പ്ലാറ്റ്ഫോമിൽ ഒന്ന് ഇറക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അപ്പോൾ വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ അപ്പോഴേ സൈൻ ചെയ്തിരുന്നു OTTയിൽ തന്നെ റിലീസ് ചെയ്യും, അത് ഈ കേരളമായിട്ട് നമ്മൾ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നമ്മളിത് OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നല്ല റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ പ്രൊഡ്യൂസർ പറയുന്നുണ്ട് നമുക്ക് തിയേറ്ററിൽ വേണമെങ്കിൽ റിലീസ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് ഉള്ള കാര്യം. അപ്പോൾ ഇതാണ് കൃഷ്ണൻകുട്ടി. തീർച്ചയായിട്ടും ഞാൻ പണ്ടൊട്ടേ എനിക്ക് ക്രേസാണ് യുനോ ഡാൻസർ എന്നുള്ള രീതിയിൽ നമ്മൾ ഡാൻസ് വീഡിയോസ് ഇടുക, അല്ലെങ്കിൽ എനിക്ക് ഈ ഫാഷൻ അറിയാലോ, എനിക്ക് ഫാഷനോട് ഒരുതരം ഭ്രാന്തുണ്ട്. എനിക്കൊന്ന് ക്വീനൊക്കെ കഴിഞ്ഞ് പതുക്കെ പതുക്കെ അവാർഡ്സൊക്കെ എനിക്ക് ക്വീന് കുറേ 2-3 അവാർഡ്സ് ഉണ്ടായിരുന്നു, ഫിലിം ഫെയർ, സൈമ അവാർഡ്. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴാണ് പല ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ ഇടണം, പല ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഓർത്തിട്ടാണ് പതുക്കെ ഫാഷൻ രീതിയിൽ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആവാം. പിന്നെ ഇപ്പോൾ ടെക്നോളജി വൈസ് മാറുകയാണല്ലോ, ഇപ്പോൾ എന്താ ടിക്ടോക്ക് റീൽസ് എന്തൊക്കെയാണ്, നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് ആവാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഈസിയാണ് ഇപ്പോൾ ആൾക്കാർക്ക് ഫെയിം ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബാക്കി ആൾക്കാർ ഇങ്ങനെ ഫെയിം അതിൻ്റെ കൂടെ നമ്മൾ പിടിച്ചു നിൽക്കണമല്ലോ, അതിന് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ കണ്ടത് ഇങ്ങനെയുള്ള ട്രോളുകളൊക്കെ, സാനിയ പ്രിയത പടങ്ങൾ മാത്രമാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ള പോലെ. പക്ഷെ ഞാൻ തീർത്ത് പറയാം, ഞാൻ ഇതുവരെ ചെയ്തിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ബിയാട്രിസിൻ്റെ. അത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഡിഫിക്കൾട്ടായിരുന്നു പോർട്രേ ചെയ്യാൻ, ബിക്കോസ്
പലതരം ഇമോഷൻസ് ഈ സിനിമയിലെ ബിയാട്രിസിന് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുവരിക. ആൻഡ് ഇതിൻ്റെ ഡയറക്ടർ പല തവണ സ്ക്രിപ്റ്റ് വായിക്കണം 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 എന്ന് പറഞ്ഞിരുന്നു. അത് വായിച്ചതിൻ്റെ കുറേ റിസൾട്ട് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ബിക്കോസ് അത്രയും ക്രൂഷ്യൽ സീൻസും അത്രയും ഇപ്പോൾ ഫൈറ്റ് സീനൊക്കെ തന്നെ വാസ് വെരി ഓവർ കോൺഫിഡൻറ്റ്. ഓ ഫൈറ്റ് സീൻ എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് അങ്ങനെ ഒന്നുമില്ല. ഫൈറ്റ് സീൻ കഴിഞ്ഞ് രണ്ടാം ദിവസം എൻ്റെ കൈ ഫ്രാക്ചറായി. എൻ്റെ ചുണ്ടിൻ്റെ ഇവിടെ ബൾബ് പോലെയൊക്കെ ഇതായി വന്നു ഇങ്ങനെ ഇടി കിട്ടിയിട്ട്. സോ എല്ലാം കൊണ്ടും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അത് മുരളീച്ചറിനോട് ചോദിക്കണം കഥ എഴുതുമ്പോൾ എന്നെ കുറിച്ച് എന്തെങ്കിലും എഴുതാൻ. ഞാൻ 100 ഡേയ്സിൻ്റെ സെലിബ്രേഷൻ്റെ സമയത്ത് ഞാൻ രാജവനോട് ചോദിച്ചായിരുന്നു ഞാൻ ഉണ്ടാവുമായിരിക്കുമല്ലോ എംപുരാൻ. ഇടയ്ക്ക് ഞാൻ ആരെങ്കിലും കാണുമ്പോൾ ചോദിക്കും ജാൻവിൻ എംപുരാനിൽ ഒബ്വിയസ്ലി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടാവട്ടെ. അതിന് ചേട്ടൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എന്നെ മല ഉൾപ്പെടുത്തട്ടെ എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നെക്സ്റ്റ് ഇയർ ആയിരിക്കും ഫിലിമിൻ്റെ ഷൂട്ട് ഉണ്ടാവുക. ഇത് ആക്ച്വലി നമ്മൾ ഭയങ്കര സ്പീഡിൽ ചെയ്തൊരു സംഭവമാണ്. കോ ഇൻസിഡൻ്റ് ഇതിൽ കൃഷ്ണനാണല്ലോ. അപ്പോൾ ഇവരെല്ലാവരും പറയുന്നു ഓ കൃഷ്ണൻകുട്ടി പണി തുടങ്ങിയതിൻ്റെ പ്രൊമോഷൻ ആയതുകൊണ്ടാണ് കൃഷ്ണൻ്റെ സാരി എടുത്തത്. ഞങ്ങൾ ആക്ച്വലി വെരി കോ ഇൻസിഡൻ്റ്ലി പറ്റിയതാണ്. ഫാഷൻ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യാനും ഇഷ്ടം. ആക്ച്വലി സോനം കപൂറിനെ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ആളാണ് ഞാൻ ഫാഷൻ വൈസിൽ. അപ്പോൾ സോനം കപൂർ ഇതിൻ്റെ വേറെ ടൈപ്പ് ഓഫ് ഒരു ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ വേറെ മെറ്റീരിയലിൽ അത് ട്രൈ ചെയ്ത് നോക്കി. ചില കാര്യങ്ങൾ ചില സമയത്ത് നമ്മളായിട്ട് ട്രൈ ചെയ്യുമ്പോൾ ഫ്ലോപ്പ് ആവാറുണ്ട്, ചില നല്ല രീതിയിൽ വർക്കൗട്ട് ആവാറുണ്ട്. അപ്പോൾ എനിക്കൊന്നും ഇന്നത്തെ നല്ലോണം വർക്കൗട്ട് എന്നാണ് എല്ലാവരും പറയുന്നുണ്ട് നന്നായിട്ടുണ്ട് എന്നുള്ളത്. ആ യെസ് എല്ലാം ഇതൊക്കെ എൻ്റെ തന്നെയാണ്, എല്ലാം എൻ്റെ തന്നെയാണ്. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് വെച്ചാൽ ഒന്നെൻ്റെ ഫാമിലി ആയിരുന്നു ഈ സിനിമയിൽ, ഒന്ന് എൻ്റെ ടീം. ആ ഒരു ടീം വർക്ക് ഈ സിനിമ കണ്ടാലറിയാം. ബിക്കോസ് ആകെ കുറച്ച് കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് നമ്മുടെ ഈ സിനിമയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈവൻ ഡയറക്ടർ ആവട്ടെ ആനന്ദേട്ടൻ എവ്രിബഡി വാസ് ലൈക്ക് പാമ്പറിങ് മീ. എനിക്കത് വേണോ ഇത് വേണോ. ബിക്കോസ് ഫൈറ്റ് സീനെ കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി എനിക്ക് മടുത്തു. നമ്മൾ രാവിലെ അടിപൊളി ഫ്രഷ് ആയിട്ട് വരുന്ന ആൾക്കാർ വൈകുന്നേരം പോകുന്ന ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും റൂമിലെത്തിയാൽ മതി. എൻറ്റയർലി ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഹെറ്റിക് ആയിരുന്നു. ലൈക്ക് ഫിസിക്കലി മെൻ്റലി നമ്മൾ ഓരോന്ന് ചെയ്ത് ഷൂട്ട് എങ്ങനെയെങ്കിലും തീർന്നാൽ മതി. അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും സിനിമയുടെ ഷൂട്ട് തീർന്ന് വീട്ടിൽ പോയാൽ മതി. ബിക്കോസ് നമ്മൾ കോവിഡ് ആയതുകൊണ്ട് നമുക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങോട്ടും പോകാൻ പാടില്ല. നമ്മൾ ഷൂട്ട് കഴിയുന്നവരവിടെ നിൽക്കണം. പിന്നെ ഡെയിലി ഷൂട്ടാണ്. ഞാനും വിഷ്ണു ചേട്ടനും ഇതിൻ്റെ സന്തോഷ് ദാമോദര ചേട്ടനും ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സിനിമയിൽ. സോ എന്താ ഞങ്ങൾക്ക് ഡെയിലി ഷൂട്ടുണ്ട്. ഒരു ദിവസം പോലും ഞങ്ങൾക്ക് ബ്രേക്കില്ല. 25 to 28 days ഷൂട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെയാണ് ഈ എല്ലാ ദിവസവും ഉള്ളത്. അപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു പ്രൊഡ്യൂസർ ആവട്ടെ എന്തിനും എന്ത് കാര്യത്തിനും അവർ എന്തിനും റെഡി ആയിരുന്നു. എൻ്റെ ഞാൻ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ എനിക്ക് റെസ്റ്റ് ഒക്കെ എടുക്കണമായിരുന്നു. ഈവൻ നമ്മൾ കോവിഡ് ടൈമിൽ നമുക്ക് ഷൂട്ട് നിർത്തി വെക്കാനൊന്നും പറ്റില്ലായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് നല്ല രീതിയിൽ റെസ്റ്റ് ഒക്കെ തന്നെല്ലാം നോക്കിയിട്ടാണ് അവർ ഷൂട്ട് ചെയ്തതൊക്കെ. ഇപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് എങ്ങനെയാണ് ചിരിച്ച് സംസാരിക്കുന്നത്? അപ്പോൾ എനിക്ക് ആ ചിരി തിരിച്ചു തരാൻ പറ്റും. അപ്പോൾ ചേച്ചേൻ്റെ പ്രേക്ഷകർ തരുന്ന ഓരോ ഇപ്പോൾ നെഗറ്റിവിറ്റി ആവട്ടെ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് പ്രേക്ഷകരുടെ നെഗറ്റീവ് കമൻസോ നെഗറ്റീവ് ആയിട്ടൊന്നുമില്ല. ഞാൻ എവിടെയും എത്തത്തില്ലായിരുന്നു. ഈ ബോൾഡ്നെസ്സോ അല്ലെങ്കിൽ ഈ ഒരു ഒന്നും ഉണ്ടാവില്ല. ഓബ്വിയസ്ലി അവരുടെ സപ്പോർട്ടും അവരുടെ നെഗറ്റീവ് പോസിറ്റീവ് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഈ ബബ്ലി രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ചേട്ടൻ്റെ ആ സ്മൈൽ കൊണ്ട് തന്നെയാണ്. ഞാൻ സ്മൈൽ ചെയ്യുന്നത് അത് തന്നെയാണ്. കുറേ ഉണ്ട് ആക്ച്വലി ഈ സിനിമയ്ക്ക് എനിക്ക് വേണ്ടി മാത്രം ഡയലോഗൊക്കെ ഉണ്ടാക്കി. ഇതിൽ വിഷ്ണു ചേട്ടൻ പറയുന്നുണ്ട് ഒരു ടാറ്റൂകളാണ് അവളെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. ബിക്കോസ് എൻ്റെ കയ്യിൽ ഫുൾ ടാറ്റു ഉണ്ട്. ഇത് ഇവിടെയുണ്ട് ഇവിടെയുണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു ടാറ്റു ഉണ്ട്. സോ അങ്ങനെ എനിക്ക് ടാറ്റൂസ് കുറേ അത്യാവശ്യമുണ്ട്. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഇഫ് ദെർ ഇസ് എ വിൽ ദെർ ഇസ് എ വേ എന്നാണ് ഇതിൻ്റെ മീനിങ്.